നമസ്കാരം മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന അർമുഗൻ സ്വാമി കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് തമിഴ്നാട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു അത്യന്തം ഗൗരവകരമായ ഉള്ളടക്കങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ അപ്പോളോ ആശുപത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അതുകൂടാതെ എഐഎഡിഎംകെയുടെ മുൻ ജനറൽ സെക്രട്ടറി ശശികലയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ഈ ജയലളിതയുടെ മരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു സംശയാസ്പദമായ പല കാര്യങ്ങളും അതിലുണ്ട് അതുകൊണ്ട് വിശദമായ അന്വേഷണം വേണം എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇത് ദുരൂഹമായി തുടരുന്നു സംശയാസ്പദമായ കാര്യങ്ങൾ എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് അതിലൊന്ന് ജയലളിത മരണപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള തീയതി 2016 ഡിസംബർ മാസം 5-ാം തീയതിയാണ് എന്നാൽ അതിന് ഒരു ദിവസം മുന്നേ ഡിസംബർ മാസം 6-ാം തീയതി തന്നെ ജയലളിത മരിച്ചിരുന്നു എന്ന് ഒന്നിലധികം പേരുടെ ദൃക്സാക്ഷി മൊഴികൾ കമ്മീഷൻ ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ ജയലളിതയെ ആശുപത്രിയിൽ അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 22-ാം തീയതിയാണ് 2016 സെപ്റ്റംബർ 22-ാം തീയതിയാണ് അന്ന് മുതലുള്ള ചികിത്സകളിൽ ഗുരുതരമായ സംശയങ്ങളുണ്ട് അതായത് അപ്പോളോ ആശുപത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കമ്മീഷൻ ഉന്നയിക്കുന്നത് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പുറമെ ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ ലണ്ടൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിദഗ്ധരായ പല ഡോക്ടർമാരെയും ജയലളിതയുടെ ചികിത്സയ്ക്കായി ക്ഷണിച്ചിരുന്നു ഈ ആശുപത്രി പക്ഷേ ഈ ഡോക്ടർമാർ വിദേശത്തു നിന്നുള്ളവരടക്കം ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ജയലളിതയ്ക്ക് ആഞ്ചിയോ സർജറി വേണം എന്ന് തന്നെയാണ് പക്ഷേ ഈ നിർദ്ദേശം ആശുപത്രി ചെവിക്കൊണ്ടില്ല ഇതിനെ അവഗണിച്ചു ഇത് കുറ്റകരമായ ഒരു അവഗണനയാണ് അങ്ങനെ ജയലളിതയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു അപ്പോൾ ആശുപത്രിയിലെ ചില ഡോക്ടർമാർ അതായത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അപ്പോൾ ആശുപത്രി ജയലളിതയെ ബോധപൂർവം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന നിഗമനമാണ് അർമുഗസ്വാമി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് അതുകൂടാതെ ഈ ബാഹ്യ ശക്തികളുടെ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ജയലളിതയുടെ ഉറ്റ തോഴിയും അതുപോലെ തന്നെ എഐഎഡിഎംകെയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ ശശികല മുൻ ആരോഗ്യമന്ത്രി വിജയശങ്കർ ആരോഗ്യ സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ കേസിലെ സംശയാസ്പദമായി കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ ഇവരെയെല്ലാം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകണം എന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയുടെ മേശപ്പുറത്ത് വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും ചികിത്സ തേടുന്ന അപ്പോളോ ആശുപത്രിക്കെതിരെയാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് മെഡിക്കൽ എത്തിക്സിന് ചേരാത്ത വിധം ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള നേട്ടത്തിനായി അപ്പോളോ ആശുപത്രി മാനേജ്മെന്റോ അല്ലെങ്കിൽ അപ്പോളോ ആശുപത്രിയിൽ ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാരോ ഗുരുതരമായ കൃത്യവിലോപം നടത്തി എന്ന് തന്നെയാണ് അർമുഗം സ്വാമി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ഈ ഡോക്ടർമാർ ആഞ്ചിയോ സർജറിക്ക് അല്ലെങ്കിൽ ആഞ്ചിയോ പരിശോധനയ്ക്ക് ജയലളിതയെ വിധേയാക്കിയില്ല സെപ്റ്റംബർ 22 മുതൽ ഡിസംബർ 4 വരെ ചില ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് ഡിസംബർ 4-നാണ് ജയലളിത മരിക്കുന്നത് അതുവരെ ജയലളിതയോടൊപ്പമുണ്ടായിരുന്നത് ശശികലയാണ് ജയലളിതയുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കിയിരുന്നത് അന്നത്തെ ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യ സെക്രട്ടറിയാണ് ഇവർ മൂന്നുപേരും അറിയാതെ യാതൊരു കാര്യവും ഇങ്ങനെ ഒരു ആശുപത്രിയിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ശശികലയെയും മുൻ ആരോഗ്യമന്ത്രിയെയും മുൻ ആരോഗ്യ സെക്രട്ടറിയെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കണം അന്വേഷണം നടക്കേണ്ട വിഷയം ഇതാണ് ജയലളിതയ്ക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ജയലളിതയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാൽ ആശുപത്രിയിൽ തന്നെയുള്ള രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആഞ്ചിയോ സർജറി ആവശ്യമുള്ള രോഗാവസ്ഥയിലൂടെയായിരുന്നു ജയലളിത കടന്നുപോയിക്കൊണ്ടിരുന്നത് പലപ്പോഴും അവർ അബോധാവസ്ഥയിലായിരുന്നു വിദേശത്തു നിന്നുള്ള പല ഡോക്ടർമാരും ആഞ്ചിയോ സർജറി നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശം അപ്പോളോ ആശുപത്രി ചെവിക്കൊണ്ടില്ല ഇത്
ബോധപൂർവ്വം ജയലളിതയെ മരണത്തിലേക്ക് തള്ളിവിടാനാണോ പുറത്തു നിന്നുള്ള ആരുടെയോ നിർദ്ദേശത്തിന് അപ്പോൾ ആശുപത്രി വഴങ്ങിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ ഉന്നയിക്കുന്നത് തീർച്ചയായും ഇതിൽ വളരെ വിശദമായ അന്വേഷണം നടക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മീഷനിലുള്ളത് ദക്ഷിണേന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും ചികിത്സ നേടുന്ന ഇപ്പോൾ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ അടക്കമുള്ള ചികിത്സ നടത്തിയ ചെന്നൈ അപ്പോളോ ആശുപത്രിക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ജയലളിത വധക്കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു ഉള്ളടക്കം കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് തമിഴ്നാടിന്റെ രാഷ്ട്രീയം ഭാവിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് തമിഴ്നാടിന്റെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ആറുമുഖൻ സ്വാമി കമ്മീഷൻ റിപ്പോർട്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്